नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം। സംസ്ഥാനത്തെ പ്രസിദ്ധീകരിക്കുന്ന കോവിഡ് കണക്കുകളിൽ വൻ തിരിമറി എന്ന ആക്ഷേപം ഇപ്പോഴും കനക്കുകയാണ്। യഥാർത്ഥ കോവിഡ് മരണത്തേക്കാൾ രണ്ട് ഇരട്ടിയോളം കുറച്ചാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന ആരോപണം। സംസ്ഥാന ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള വിദഗ്ധ സമിതി സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോവിഡ് മരണങ്ങളിൽ നിന്നും പലതും ഒഴിവാക്കുന്നത് ഇതുമൂലമാണ് കണക്കുകളിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം। മെയ് 26 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം संस्थान 7882 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവർ। ഇത്തരം ഒഴിവാക്കലുകൾ ഭാവിയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ വ്യാകുലത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു। കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കായി പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും പലരും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്। അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുമെന്ന് സർക്കാർ പലപ്പോഴും പറയുമ്പോഴും പട്ടികയ്ക്ക് പുറത്താകാനുള്ള സാധ്യതയാണ് അവർക്കേറെയും। ഗുരുതരമായ അസുഖങ്ങളുള്ള ഒരാൾ രോഗമൂർച്ഛിച്ച് മരിക്കുമ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തില്ല എന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഉദാഹരണത്തിനായി ഹൃദ്രോഗമുള്ള ഒരാൾക്ക് കോവിഡ് ബാധിച്ചു എന്ന് കരുതുക. ഹൃദ്രോഗം മൂർച്ഛിച്ച് അയാൾ മരണപ്പെട്ടു എന്ന് കരുതുക. കോവിഡ് ബാധിച്ച ഇയാൾക്ക് കോവിഡ് മൂലമോ അതിന്റെ സൈഡ് എഫക്റ്റ് മൂലമോ മരണപ്പെട്ടു കഴിഞ്ഞാലും കോവിഡ് കണക്കിൽ അയാളെ ഉൾപ്പെടുത്തില്ല. രോഗിയെ ചികിത്സിച്ച ഡോക്ടർമാർ നൽകുന്ന മരണ സർട്ടിഫിക്കറ്റ് പോലും വിദഗ്ധ സമിതി പരിഗണിക്കാറില്ല. ഇതുമൂലം ജില്ലാ ആരോഗ്യവകുപ്പ് കോവിഡ് ബാധിച്ച് മരണമെന്ന് പ്രഖ്യാപിച്ചവരിൽ പലരും സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ട് പോലുമില്ല. പാലക്കാട്, മലപ്പുറം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ മരണ കണക്കുകളിൽ വൻ വ്യത്യാസമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിലെയും സംസ്ഥാനത്തെയും ആരോഗ്യവകുപ്പുകളുടെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്തതിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയാവുന്നതാണ്. മെയ് 12-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 70 മരണങ്ങൾ നടന്നതായി PG അധ്യാപകരുടെ സംഘടന വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ കോവിഡ് ഇതര മരണങ്ങൾ അടക്കം 40 മരണങ്ങൾ മാത്രമാണ് വ്യക്തമായ കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്മശാനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് മരണങ്ങളുടെ എണ്ണവും ഔദ്യോഗിക പട്ടികയേക്കാൾ ഉയർന്ന കണക്കിലുമാണ്. ഇതുകൂടാതെ സമാന രീതിയിൽ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ പ്രസിദ്ധീകരിക്കുന്ന കോവിഡ് കണക്കുകളിൽ വൻ തിരിമറി എന്ന ആരോപണമാണ് ഇപ്പോൾ കേൾക്കുന്നത്. യഥാർത്ഥ രോഗികളുടെ എണ്ണത്തിന്റെ പകുതി പോലും ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകളിൽ ഉൾപ്പെടുന്നില്ലെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നു. പനയം പഞ്ചായത്ത് അംഗമായിട്ടുള്ള ബി രഞ്ജിനിയാണ് ഈ കണക്കുകളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. അവരുടെ വാദം ഇങ്ങനെയായിരുന്നു. താൻ പ്രതിനിധീകരിക്കുന്ന കോവിൽമുക്ക് വാർഡിൽ മാത്രം 19 കോവിഡ് ബാധിതരുള്ളപ്പോൾ പഞ്ചായത്തിലാകെ 14 രോഗികളെന്നാണ് കളക്ടർ പ്രസിദ്ധീകരിച്ച കണക്കെന്നും തുടർച്ചയായ ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോഴാണ് വിമർശനവുമായി താൻ രംഗത്ത് വന്നതെന്നും രഞ്ജിനി പറഞ്ഞു. നിലവിൽ പഞ്ചായത്തിലാകെ 300-ലധികം കോവിഡ് ബാധിതർ ഉള്ളപ്പോഴും ഔദ്യോഗിക കണക്കുകൾ ഇതിനെപ്പറ്റി സൂചന ഒന്നും തന്നെ നൽകിയിട്ടുമില്ല. ജില്ലാ കളക്ടർ ദിവസേന പ്രസിദ്ധീകരിക്കുന്ന കണക്കുകൾ പ്രകാരം 494 മരണങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ കോവിഡ് ഡാഷ്ബോർഡിൽ ഇത് 478 ആയി കുറയുകയും ചെയ്തു. അതേസമയം പഞ്ചായത്ത് തല കണക്കുകൾ പ്രകാരം ജില്ലയിൽ കോവിഡ് മരണങ്ങൾ 1799 പിന്നിട്ട് കഴിഞ്ഞു. കോവിഡാനന്തര മരണങ്ങൾ കൂടി കണക്കിലെടുത്തുകൂടിയാണ് ഈ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ദിവസേന ജില്ലയിൽ അടക്കം ചെയ്യുന്ന കോവിഡ് ബാധിതരുടെ മൃതദേഹങ്ങളുടെ കണക്ക് തന്നെ ദിവസേന റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് മരണങ്ങളെക്കാൾ കൂടുതലാണെന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്ന ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെ പറയപ്പെടുന്നത്. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ തിരിച്ചുള്ള കണക്കിൽ ഇന്നലത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 21825 ആണ്. സർക്കാർ ദിവസേന പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക കണക്കിൽ ജില്ലയിൽ ചികിത്സയിൽ ഇരിക്കുന്നവരുടെ എണ്ണം മാത്രം 8173 ആണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ജില്ലയിൽ പോസിറ്റീവായത് 25000 പേർക്കുമാണ്. ശരാശരി 7 ദിവസങ്ങൾ വരെയെങ്കിലും രോഗലക്ഷണങ്ങളുമായി തുടരുന്നവരാണ് ഭൂരിഭാഗവും എന്നതിനാൽ ഒരാഴ്ചയ്ക്കിടെ പോസിറ്റീവ് ആകുന്നവരുടെയും ചികിത്സയിൽ ഇരിക്കുന്നവരുടെയും എണ്ണത്തിൽ ഇത്രത്തോളം അന്തരം ഒരിക്കലും സ്വാഭാവികമല്ല. പുതിയ ഡിസ്ചാർജ് മാർഗരേഖ പ്രകാരം വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ ലക്ഷണങ്ങളില്ലാത്തവരിൽ 3 ദിവസത്തിന് ശേഷം ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വീടുകളിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 70%ത്തിലധികം പേരും ഇങ്ങനെ നെഗറ്റീവ് ആകുന്നവരിൽ പെടുന്നത് കണക്കുകൾ മറച്ചു പിടിക്കാനെന്നാണ് ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.